നിങ്ങൾക്ക് നോക്കിയാൽ കാണാം, ഒരു ഒരു ചെറിയൊരു വൈബ്രേഷൻ ഉള്ളൂ. അത് അത്രയ്ക്ക് അങ്ങോട്ട് പ്രശ്നമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. അപ്പോൾ ഹായ് മച്ചന്മാരെ, എല്ലാവർക്കും റെഡ് വിത്ത് ജാങ്കോടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ റിവ്യൂവും കാര്യങ്ങളൊന്നുമല്ല, ഒരു ചെറിയൊരു നമ്മുടെ ഒരു വ്ളോഗിങ് എക്യുപ്മെൻ്റ് ഉണ്ടാക്കുന്ന രീതിയാണ്. അതായത് നമ്മുടെ ഇപ്പോൾ ഒരു പുതിയൊരു ഒരു റൂൾ വന്നിട്ടുണ്ട്. അത് സത്യമാണോ എന്ന് എനിക്കറിയില്ല. പത്രത്തിലൊക്കെ വന്ന്, നമ്മൾ ഇൻസ്റ്റഗ്രാമിലാണെങ്കിലും യൂട്യൂബിലൊക്കെ ആണെങ്കിലും ഒരുപാട് ഇപ്പം ചർച്ച ചെയ്യുന്നുണ്ട് ആ ഒരു വിഷയത്തെപ്പറ്റി. അതായത് നമുക്ക് ഹെൽമെറ്റിൽ ഇനി തൊട്ട് ക്യാമറ യൂസ് ചെയ്യാൻ പറ്റത്തില്ലെന്ന് പറയുന്ന നിയമം, അത് എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ആ ഒരു നിയമം കൊണ്ടുവന്നതെന്ന് എനിക്കും മനസ്സിലാകുന്നില്ല. ഒരുപാട് പേര് ആ ഒരു സംശയം പറഞ്ഞിട്ടുണ്ട്. പിന്നെ അവർ നിയമം കൊണ്ടുവന്നു കഴിഞ്ഞാൽ നമുക്കത് അനുസരിക്കാതിരിക്കാനും പറ്റില്ല, പിന്നെ അതിനും വേറെ പെറ്റി അടിച്ചുകൊണ്ടിരിക്കും. അപ്പം ഹെൽമെറ്റിലാണ് ഇവർ ഇപ്പം ഒരു ന്യൂസ് വന്നിരിക്കുന്നത്, ക്യാമറ വെച്ച് വ്ളോഗ് ചെയ്യാൻ പറ്റത്തില്ലെന്ന്. അപ്പോൾ നമുക്ക് ഹെൽമെറ്റിൽ വെക്കണ്ട, നമുക്ക് ബൈക്കിൽ മൗണ്ട് ചെയ്യാം. അതുപോലെ വേറൊരു ഒരു കാര്യം എന്ന് വെച്ചാൽ നമുക്ക് ഇത് നമ്മുടെ ചെസ്റ്റിൽ മൗണ്ട് ചെയ്യാനുള്ളൊരു സെറ്റപ്പ് ഉണ്ട്. അതിപ്പം ഓൾറെഡി ഓൺലൈൻ നമുക്കത് മേടിക്കാൻ കിട്ടും ആ ഒരു സെറ്റപ്പ്. അതായത് ചെസ്റ്റിൽ മൗണ്ട് വെച്ചിട്ട് അതിൽ ക്യാമറയോ അതുപോലെ ഫോണോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ സെറ്റ് ചെയ്ത് നമുക്ക് വ്ളോഗ് ചെയ്യാവുന്നൊരു രീതി. അപ്പം ആ ഒരു സെറ്റപ്പിനാകുമ്പോൾ ഏറ്റവും കുറഞ്ഞത് ഒരു 400 രൂപയാണ് വില വരുന്നത്. നമ്മുടെ ഫ്ലിപ്കാർട്ടിലും അതുപോലെ ആമസോണിലും ഒക്കെ ഉണ്ട് ആ ഒരു ചെസ്റ്റ് മൗണ്ടിന്. അപ്പോൾ ഞാൻ നോക്കിയപ്പോഴത്തേക്കും ആ ഒരു പുതിയ യൂട്യൂബേഴ്സൊക്കെ ആണെങ്കിൽ ചിലപ്പോൾ ആ ഒരു മേടിക്കാനുള്ളൊരു ഒരു പൈസ കാണത്തില്ല അവരുടെ കയ്യിൽ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാനൊരു പുതിയ യൂട്യൂബറായിരുന്നു. അപ്പോൾ ഞാനപ്പം ഈ ഒരു 400 രൂപ എനിക്ക് അഫോർഡ് ചെയ്യാൻ പറ്റുന്നൊരു കാര്യമല്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ പുതിയൊരു ഒരു എന്തെങ്കിലും രീതിക്ക് ചെയ്ത് നോക്കാമെന്ന് ശ്രമിച്ചു. ഈ ഒരു ചെസ്റ്റ് മൗണ്ട് നമുക്ക് തന്നെ ഉണ്ടാക്കിയെടുക്കാമെന്നുള്ള രീതിയിൽ ഞാൻ ശ്രമിച്ചു നോക്കി. അപ്പം ഞാൻ ചെയ്തൊരു കാര്യം ഞാൻ കാണിച്ചു തരാം. അതായത് ഈ ഒരു ബാഗ് എടുക്കുക, ഒരു ഫുൾ ബാഗ്, നമ്മുടെ പഴയൊരു ബാഗ്, അതായത് ഈ തോളലിടുന്ന ഈ ഒരു സംഭവമൊക്കെ വേണം. ഒരു ബാഗ് എടുക്കുക, എന്നിട്ട് ഞാനിപ്പോൾ കട്ട് ചെയ്തേക്കാണ്, ഇതുപോലെ നേരെ പകുതിയാക്കുക, ഈ ഒരു ഭാഗം മാറ്റുക, ഇത് വേണ്ട നമുക്ക്, ഇതൊക്കെ മാറ്റി. എന്നിട്ട് ഈ ഒരു ബാക്കിൽ വരുന്ന ഈ ഒരു തോളയിടുന്ന ഈ ഒരു സെറ്റപ്പ്, ഈ ഒരു പോർഷനാണ് നമുക്ക് വേണ്ടത് മെയിനായിട്ട്. അപ്പോൾ ഞാൻ ചെയ്ത ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, നമ്മുടെ ഇതുണ്ട് ആദ്യമേ തന്നെ ഈ ബാഗിൻ്റെ ഈ ഫ്രണ്ട് ഭാഗത്ത് നമ്മളെ കട്ട് ചെയ്താൽ മാറ്റിയ ഒരു ആ ഭാഗത്തായിട്ട് സൈഡിൽ ചെറിയൊരു ഈ ഒരു ടൈപ്പ് സാധനം, അതായത് നമ്മുടെ ഒന്നെങ്കിൽ ഈ ടൈപ്പ് തന്നെ ബാഗിൽ ഇവിടെ വരുന്നുണ്ട് ഈ പീസ്, മറ്റൊരു ബാഗിൽ നിന്ന് ഈ ഒരു പീസ് എടുത്ത് ഇവിടെ തയ്ച്ചു വെച്ചാലും മതി. അല്ലെങ്കിൽ ഇത് നമ്മുടെ സൈഡ് വൈസ് ബാഗിൽ സൈഡ് ഇടുന്ന നമ്മുടെ ഈ ഓഫീസ് ബാഗ്, ആ ഒരു ബാഗിൻ്റെ ഒരു സംഭവമാണ് ഇത്. ഈ ടൈപ്പ് ഈ വള്ളി ഇങ്ങനെ കണക്ട് ചെയ്യുന്ന ഒരു സാധനം, അപ്പോൾ അത് ഇതുപോലെ ഇവിടെ ഒരു തയ്ച്ചു വെക്കുക, തയ്ച്ചു വെച്ചേക്കാണ്. ജസ്റ്റ് നൂല് സൂചിയും വെച്ച് തയ്ച്ചു വെക്കുക നമ്മുടെ ഈ ഒരു സെൻറ്റർ ഭാഗത്താണ്. സെൻറ്റർ ഭാഗം നിങ്ങളുടെ ഇഷ്ടമനുസരിച്ച് ഒരു ടൈറ്റ്നെസ് എവിടെയാണോ കിട്ടുന്നത് ആ ഒരു ഭാഗത്തായിട്ട് ഇതൊരു തയ്ച്ചു വെക്കുക. അതുപോലെ ഈ സൈഡിൽ ഇതും ഞാൻ ആ സൈഡ് മൗണ്ട് ബാഗിൽ നിന്നും കട്ട് ചെയ്തെടുത്താണ്. അത് ഇതുപോലെ ഇവിടെ ഒരു തയ്ച്ചു വെച്ചു, നൂല് സൂചി സാധാ കൈ കൊണ്ട് തന്നെ തയ്ച്ചാണ് വെച്ചിരിക്കുന്നത്. പിന്നെ ചെയ്തൊരു കാര്യം, ഇതെന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ പഴയ സ്വിച്ച് ബോർഡിലൊക്കെ വരുന്ന ടൈപ്പ് ആ ഒരു ബോക്സിൻ്റെ അടപ്പാണ്, സ്ക്രൂ ചെയ്ത് വെക്കുന്ന ചെറിയൊരു അടപ്പാണ്. ഞാനിപ്പോൾ ഇത് കിട്ടിയതുകൊണ്ടാണ് ഇത് ഉപയോഗിച്ചത്, കാരണം കുറച്ച് കട്ടിയുള്ളൊരു ഒരു എന്തെങ്കിലും വേണം, ഒരു ഫോൺ അല്ലെങ്കിൽ ക്യാമറ വലിയ ഷെയ്ക്ക് ആകാതിരിക്കാനായിട്ട് ഈ ഒരു ടൈപ്പ് വെച്ച് ഈ കട്ടിയുള്ള എന്തെങ്കിലും ഒരു പീസ് വേണം. അപ്പോൾ അതുകൊണ്ട് ഞാൻ എടുത്തിരിക്കുന്നത് സ്വിച്ച് ബോർഡിൻ്റെ ചെറിയൊരു കവറും ഈ അടപ്പ് പോലത്തെ ഒരു സാധനമാണ്. നിങ്ങൾക്ക് അല്ലെങ്കിൽ എന്തെങ്കിലും പ്ലാസ്റ്റിക്കിൻ്റെ കട്ടിയുള്ള എന്തെങ്കിലും പീസ് കട്ട് ചെയ്തോ അല്ലെങ്കിൽ ഈ ഒരു ടൈപ്പിൽ ചതുരത്തിലെല്ലാം കിട്ടുന്നൊരു പീസാണെങ്കിലും മതി ഉപയോഗിക്കാൻ. എന്നിട്ട് ഇതിൻ്റെ ഈ ഒരു ഭാഗം ഉണ്ടോ, ഇത് വള്ളിയാണ്, ഇവിടെ ചെറുതായിട്ട് ഈ ഒരു വീതിയിൽ ഈ വള്ളി കയറിപ്പോണ വീതിയിൽ കട്ട് ചെയ്യുക, അത് ചെറിയ നാരോയിട്ട് കട്ട് ചെയ്യുക, നമ്മൾ ടൈറ്റായിട്ട് കയറിപ്പോണം. അതുപോലെ ഈ ഒരു സൈഡിൽ കട്ട് ചെയ്യുക. എന്നിട്ട് ഈ ഒരു വള്ളി, ഇതും ആ സൈഡ് ബാഗിൻ്റെ നമ്മളെ തോളയിലിടുന്ന ആ വള്ളിയാണ് ഈ സാധനം. വള്ളി ജസ്റ്റ് വള്ളി മാത്രമേ ഉള്ളൂ. അല്ലെങ്കിൽ നിങ്ങൾക്കിപ്പം നമ്മുടെ ബെൽറ്റില്ലേ, ലെതർ ബെൽറ്റോ അല്ലെങ്കിൽ ലെതർ ബെൽറ്റോ, ബെൽറ്റ് ഏത് ടൈപ്പ് ബെൽറ്റാണോ മതി. ബെൽറ്റ് ആയിരിക്കും കുറച്ചുകൂടെ ഒരു നമുക്ക് ചെയ്യാൻ എളുപ്പം. എനിക്ക് ബെൽറ്റ് കിട്ടാത്തതുകൊണ്ടാണ് ഈ ഒരു സംഭവം എടുത്തത്, എനിക്കിത് ബാഗിൽ നിന്ന് ഞാൻ കട്ട് ചേർത്താണ്. അപ്പോൾ ഇത് ഇതുപോലെ ഈ ഒരു പോർഷൻ കൂടെ ഇതിലെ അടി കൂടെ കയറ്റി പുറകെ കൊണ്ടുവന്ന് ഇതുപോലെ മേളിൽ കൂടെ ഇട്ട് അടി കൂടെ എടുത്ത് ഇങ്ങനെ എടുക്കുക, വള്ളി എടുക്കുക. അതുപോലെ നമുക്ക് ഇത് ക്ലിപ്പാണ് കൊളുത്തി വെക്കാനുള്ളത്. ഇത് നമുക്ക് ഈ ഒരു ഐറ്റത്തിന് പകരം ഈ ഒരു സാധനം ഇതുണ്ടോ, ഈ ടൈപ്പ് ഒരു ക്ലിപ്പ് കിട്ടിയാലും മതി. അതിവിടെ തയ്ച്ച് വെച്ച് ഇതിൻ്റെ ഈ ഒരു പോർഷൻ ഇവിടെ തയ്ച്ച് വെക്കുക ഈ ഒരു ബെൽറ്റിൻ്റെ കൂടെ. അതുപോലെ ഈ ഒരു ക്ലിപ്പ് കയറ്റിയിടുന്ന ഈ ഒരു ഭാഗം ഇവിടെയും തയ്ച്ച് വെക്കുക. ഞാനിപ്പോൾ അത് കിട്ടിയില്ല, അതുകൊണ്ടാണ് ഈ ഒരു സംഭവം സെറ്റ് ചെയ്തത്. ഇത് ഞാൻ കാണിക്കുക എന്താണെന്ന്. ഓക്കെ,
അപ്പോൾ ഇത് ഇവിടെ കൊളുത്തുക. കൊളുത്താൻ വേണ്ടി ടൈറ്റായിട്ട് ഇരിക്കാൻ വേണ്ടിയാണ്. അത് നമുക്ക് ഇത് വെച്ചിങ്ങനെ കൊളുത്തുക. അതുപോലെ ഈ ഒരു വള്ളി, ഈ ഒരു അറ്റം, ഈ ഒരു നമ്മൾ തയ്ച്ചു വെച്ചേക്കുന്ന ഈ ഒരു പോർഷൻ കൂടെ ഇതിലേക്ക് കയറ്റി ഇപ്പുറം ഇറക്കുക. അപ്പോൾ നമുക്കത് അഡ്ജസ്റ്റ് ചെയ്യാം. ഇതിൻ്റെ ടൈറ്റ്നെസ് നമുക്ക് ചെസ്റ്റിൻ്റെ അഡ്ജസ്റ്റ് ചെയ്ത് നമുക്ക് സെറ്റ് ചെയ്യാൻ വേണ്ടിയാണ് ഈ ഒരു സംഭവം കൊടുത്തിരിക്കുന്നത്. അല്ലെങ്കിൽ നിങ്ങൾക്കത് നമ്മുടെ ഈ വലിയ ടൈപ്പ് എലാസ്റ്റിക് ടൈപ്പ് ഒരു ബെൽറ്റ് കിട്ടുവാണെങ്കിൽ നിങ്ങൾക്ക് ഇത് ഡയറക്റ്റ് ഇവിടെ തയ്ച്ച് വെച്ചിട്ട് വലിഞ്ഞോളൂ. അപ്പോൾ നമുക്ക് ആ ടൈറ്റ്നെസ് ഓട്ടോമാറ്റിക്കായിട്ട് കിട്ടും. അങ്ങനെ ഉണ്ടെങ്കിൽ അങ്ങനെയും ചെയ്യാം. അപ്പോൾ ഞാൻ എന്തായാലും ചെയ്തിരിക്കുന്ന ഈ രീതിയാണ്. എന്നിട്ട് ഇവിടെ ഞാൻ കാണിച്ചു തരാം എന്താ ചെയ്യുന്നതെന്ന്. അപ്പോൾ നമുക്ക് ഇനി വേണ്ടൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഈ ഒരു ടൈപ്പ് ക്ലാമ്പാണ്. ഈ ഒരു ക്ലാമ്പ് വേണം. അതിന് നമുക്ക് 10 രൂപ വരുന്നുള്ളൂ. അതായത് ഈ കണ്ണാടി കടയ്ക്കില്ല ചില്ലൊക്കെ മുറിക്കുന്ന ചില്ലൊക്കെ കിട്ടുന്ന കട, അവിടെ ഒരു ക്ലാമ്പ് കിട്ടും. ഇത് സ്ട്രെയിറ്റ് ക്ലാമ്പാണ്. ഞാനിത് വളച്ച് എൽ ഷേപ്പിലാക്കിയിരിക്കുന്നതാണ്. ഇങ്ങനെയൊരു എൽ ഷേപ്പിൽ ആദ്യം ആക്കുക. പിന്നെ എന്നിട്ട് ഇത് ടൈറ്റ് ചെയ്യാനുള്ളൊരു നട്ട് ബോൾട്ട് വേണം. ഇത് ഈ ഒരു നമ്മുടെ ഈ ബോർഡിലേക്ക് ടൈറ്റ് ചെയ്യാൻ മതി. അതായത് ആ ഒരു വിഷ്വലിൻ്റെ ഒരു ചേഞ്ച് അനുസരിച്ച് നമുക്ക് ഈ ഒരു 3 ഹോളിട്ട് ഞാൻ 3 ഹോളിട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ഹോളിലേക്ക് ഈ ഒരു ക്ലാമ്പ് ടൈറ്റ് ചെയ്ത് കൊടുക്കുക. പിന്നെ അടിയിൽപ്പൂടി ഇടണം, ഇങ്ങനെ ഇടണം. കാരണം നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാനുള്ളൂ. അപ്പോൾ അതുകൊണ്ട് അടിയിൽപ്പൂടി ഇട്ടിട്ട് ഈ ഒരു 8 വോൾട്ട് കിട്ടുന്നത് ടൈറ്റ് ചെയ്ത് കൊടുക്കുക. നന്നായിട്ടങ്ങ് ടൈറ്റ് ചെയ്യണം. സെറ്റ് ചെയ്യുക. എന്നിട്ട് നമ്മുടെ ഈ ഒരു പീസ് ഹോൾഡർ, മൊബൈൽ ഹോൾഡർ വലിയ അടിയിലേക്ക് ഈ ഒരു സ്ക്രൂ ഇട്ടങ്ങ് ടൈറ്റ് ചെയ്യുക. ഫുള്ളായിട്ട് ടൈറ്റ് ചെയ്ത് സെറ്റ് ചെയ്യുക. ഇത് നല്ല ടൈറ്റാണ്, ഓക്കെ ആണ്. അപ്പോൾ ഞാൻ ഈ ഇതിൻ്റെ വിഷ്വല് കാണിക്കാം. ഇത് വെച്ചിട്ട് ബൈക്ക് ഓടിക്കുന്ന ഒരു വിഷ്വല് കാണിക്കാം. ഇനി വേറെ സംഭവം കാണിക്കാം. അതായത് ഇതാണ്, ഇത് നമുക്ക് ഓൺലൈനിൽ വാങ്ങാൻ കിട്ടുന്ന ഒരു ചെസ്റ്റ് എമൗണ്ടാണ്. ഇതിന് 400 രൂപയാണ് വില വരുന്നത്. ഫ്ലിപ്കാർട്ടിൽ അതുപോലെ ആമസോണിലൊക്കെ അവൈലബിളാണ്. അപ്പോൾ ഇതിൽ ഞാൻ കാണിച്ചത് ഇതിലും ഈ ഒരു മൊബൈൽ ഹോൾഡർ, ഈ ഒരു മൊബൈൽ ഹോൾഡർ ആണ് ഇതിൽ സെറ്റ് ചെയ്യുന്നത്. ഇനി ഈ ഒരു ചെസ്റ്റ് മൗണ്ടിൻ്റെ കൂടെ തന്നെ ഈ ഒരു ജേ ക്ലാമ്പ് കിട്ടുന്നത്. അപ്പോൾ ആദ്യം ചെയ്യേണ്ടത് ഈ ഒരു മൊബൈൽ ഹോൾഡർ അതിലോട്ട് ഈ ഒരു സംഭവം അത് ടൈറ്റ് ചെയ്യുന്നത് സെറ്റ് ചെയ്യുന്നു. അടിയിലല്ല കേട്ടോ, സോറി. ആ അടിയിൽ എങ്ങനെ സെറ്റ് ചെയ്യാം? അടിയിലോ നമ്മുടെ ഈ ജാക്കിലോ ഞാനത് ഇതിൻ്റെ ജാക്കിലാണ് സെറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇതുപോലെ നമ്മുടെ ഈ ജാക്ലാമ്പിലേക്ക് കയറ്റുക. എന്നിട്ട് അതിൻ്റെ ആ ഒരു സ്ക്രൂ ഇട്ട് ടൈറ്റ് ചെയ്യുക. എനിക്ക് അതിൻ്റെ ഒറിജിനൽ സ്ക്രൂ കിട്ടിയില്ല. അപ്പോൾ ഞാനിത് വേറെ സ്ക്രൂ ആണ്, എക്സ്ട്രാ വേറെ സ്ക്രൂ ഇരുന്നതാണ്. അപ്പോൾ ഇതാണ് ടൈറ്റ് ചെയ്യുന്നത്, സ്യൂട്ടാണ്. കയറ്റുക, ഫുള്ള് നന്നായിട്ട് തന്നെ ടൈറ്റ് ചെയ്തേക്കുക. നന്നായി ടൈറ്റ് ആയിട്ടുണ്ട്. നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാം, ടൈറ്റ് ചെയ്താലും കുഴപ്പമില്ല. എന്നിട്ട് ഈ ഒരു ജാക്ലാമ്പ് ഈ ഒരു ചെസ്റ്റ് മൗണ്ടിലേക്ക് സെറ്റ് ചെയ്യുക. ഓക്കെ, ടൈറ്റാണ്. ഫോൺ ഇതിൽ സെറ്റ് ചെയ്യാം. പക്ഷേ എനിക്ക് ആദ്യം ഞാൻ ഉണ്ടാക്കിയത് ആ ഒരു ഞാൻ തന്നെ ഉണ്ടാക്കിയ ഒരു ചെസ്റ്റ് മൗണ്ടാണ്. അപ്പം സെക്കൻഡ് ഞാനത് മേടിച്ചാണ്. കാരണം ഇത് എങ്ങനെയുണ്ടെന്ന് അറിയാൻ വേണ്ടിയാണ് ഈ ഒരു സംഭവം മേടിച്ചത്. ഇത് രണ്ടിലും വൈബ്രേഷൻ ഉണ്ടെങ്കിലും നമുക്കൊരു എഡിറ്റ് ചെയ്ത് നമുക്ക് സ്റ്റെബിലൈസ് ചെയ്യാൻ പറ്റും. അതായത് പവർ ഡയറക്ടർ പ്രോ ആപ്പ് ഉണ്ടെങ്കിൽ നമുക്ക് ആ ഒരു വൈബ്രേഷൻ എഡിറ്റ് ചെയ്ത് ശരിയാക്കാൻ പറ്റും. അപ്പോൾ ഞാൻ ഇതിൻ്റെ വിഷ്വല് കാണിച്ചു തരാം. അതുപോലെ ഞാൻ ഉണ്ടാക്കിയ ഒരു ചെസ്റ്റ് മൗണ്ടിലെ വിഷ്വല് ഞാൻ കാണിച്ചു തരാം. അപ്പോൾ നിങ്ങൾ തീരുമാനിച്ചാൽ മതി ഏത് നമുക്ക് വാങ്ങണം. അതായത് ഞാനിത് ചെയ്യുന്നതിൻ്റെ മെയിൻ കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഈ ബിഗിനേഴ്സായ യൂട്യൂബേഴ്സിന് വേണ്ടി തന്നെയാണ്. ഇപ്പോൾ ക്യാമറ ഇത് യൂസ് ചെയ്യുന്നവരാണെങ്കിൽ അവർക്ക് എന്താണ് ചെസ്റ്റ് മൗണ്ട് മേടിക്കാവുന്നേ ഉള്ളൂ.
ഈ ഒരു സംഭവമാണെങ്കിലും ചെസ്റ്റിൽ സെറ്റ് ചെയ്യുന്നതാണെങ്കിലും മേടിക്കാവുന്നതാണ്. ഞാൻ ഉണ്ടാക്കിയതാണെങ്കിൽ നമുക്ക് വേറെ ചിലവൊന്നും വരുന്നില്ല. വീട്ടിലുള്ള സ്കാർഫ് മെറ്റീരിയൽസ് ഒക്കെ ഉപയോഗിച്ച് നമുക്കത് ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ അവരുടെ ഉദ്ദേശമാണ് മെയിനായിട്ട് വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ എന്തായാലും ഞാൻ ആ വിഷ്വൽസ് കാണിച്ചു തരാം. അപ്പോൾ ഞാൻ ആദ്യമേ വെച്ച് നോക്കുന്നത് നമ്മുടെ ആ 400 രൂപയ്ക്ക് ഞാൻ വാങ്ങിയ ആ ഒരു ചെസ്റ്റ് എമൗണ്ടാണ്. അപ്പോൾ അത് വെച്ചുള്ള ഒന്ന് ഓടിച്ച് നോക്കാൻ പോവാണ്. ജസ്റ്റ് ഒരു 1.5 കിലോമീറ്റർ ഓടിച്ച് നോക്കാം. അപ്പോൾ ഞാനിപ്പോൾ ഈ സംസാരിക്കുന്നത് ഡബ് ചെയ്താണ് കേട്ടോ. ഞാൻ മൈക്ക് എടുത്തില്ലായിരുന്നു. അപ്പോൾ ഫോൺ മാത്രം അഡ്ജസ്റ്റ് മോഡിൽ വെച്ചിട്ട് ഡബ് ചെയ്യുന്നതാണ് ഇപ്പം. അപ്പോൾ നിങ്ങൾക്ക് നോക്കിയാൽ കാണാം ഒരു ചെറിയൊരു വൈബ്രേഷൻ ഉള്ളൂ. അത് അത്രയ്ക്ക് അങ്ങോട്ട് പ്രശ്നമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. എന്നാലും യൂട്യൂബിലൊക്കെ ഇടുന്ന വീഡിയോ അല്ലേ, നമുക്ക് ആ ഒരു പൊടിയൊരു വൈബ്രേഷൻ ഉണ്ട്. അത് നമുക്ക് ആ പവർ ഡയറക്ടർ ആപ്പ് ഉപയോഗിച്ച് കഴിഞ്ഞാൽ ആ ഒരു വൈബ്രേഷൻ നമുക്ക് മാറ്റാൻ പറ്റും. അപ്പോൾ ഇപ്പോൾ ഞാനിത് ചെയ്യ് നിങ്ങൾ കാണുന്ന വിഷ്വൽ എന്ന് പറഞ്ഞാൽ സ്റ്റെബിലൈസ് ചെയ്യാത്ത വിഷ്വലാണ്. ഞാൻ എടുത്ത് അതേ വിഷ്വൽ തന്നെ ഇങ്ങനെ എടുത്തിട്ടിരിക്കുന്ന അപ്ലോഡ് ചെയ്തിരിക്കുന്നതാണ്. ഒരു പൊടിക്കൊരു വൈബ്രേഷൻ ഉള്ളൂ. എന്നാലും കുഴപ്പമില്ല, വിഷ്വൽസൊക്കെ അത്യാവശ്യം നല്ല രീതിക്ക് തന്നെ കാണാം. ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്ന വിഷ്വൽ എന്ന് പറയാനാണെങ്കിൽ ഞാൻ സ്റ്റെബിലൈസ് ചെയ്ത വിഷ്വലാണ്. നിങ്ങൾക്കത് മറ്റേ വീഡിയോ നിന്ന് ഈ വീഡിയോയിലേക്ക് കടക്കുന്ന ഒരു നോക്കിയാൽ കാണാം. അതായത് കുറച്ചും കൂടെ ഒരു സൂം ആയിട്ടുണ്ട്. നേരത്തെ ടാങ്കിൻ്റെ ഭാഗം കൂടെ ക്യാമറയിൽ പതിഞ്ഞിരുന്നു, പക്ഷേ ഇപ്പോൾ കുറച്ചുകൂടെ സൂം ആയിട്ടുണ്ട്. അത് ആ സ്റ്റെബിലൈസ് ചെയ്യുമ്പോൾ അത് കുറച്ചുകൂടെ സൂം ആയിട്ടാണ്, ഓട്ടോമാറ്റിക്കലി അങ്ങനെ ആകുന്നതാണ്. അപ്പോൾ ആ സ്റ്റെബിലൈസ് കുറച്ചുകൂടെ ആകും. അപ്പോൾ ശ്രദ്ധിച്ചാലറിയാം ഒരു കുറച്ചുകൂടെ സ്റ്റെബിലൈസ് ആയിട്ടുണ്ട് ഈ വീഡിയോ. പിന്നെ ഞാൻ എന്തായാലും ഞാൻ ഉണ്ടാക്കിയ ഒരു ചെസ്റ്റ് മൗണ്ട് വെച്ച് ഒന്ന് കാണിച്ചു തരാം. എന്നിട്ട് അതിൻ്റെ ഇതുപോലെ തന്നെ വിഷ്വൽസ്, അതായത് ഈ സ്റ്റെബിലൈസ് ചെയ്തതും ചെയ്യാത്ത വിഷ്വൽസ് ഞാനൊന്ന് കാണിച്ചു തരാം. അപ്പോൾ അതും കൂടെ നിങ്ങളൊന്ന് കാണും. ഓക്കെ. അപ്പോൾ ഞാൻ ഉണ്ടാക്കിയ ഒരു ചെസ്റ്റ് മൗണ്ട് ഇപ്പോൾ ഒന്ന് മേത്ത് സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പം അത് വെച്ചൊന്ന് നോക്കാം. ആദ്യമേ ഞാനത് ആ ഒരു ഞാൻ ഉണ്ടാക്കിയ ചെസ്റ്റ് മൗണ്ട് വെച്ചുള്ള ഒരു സ്റ്റെബിലൈസ് ചെയ്യാത്ത രീതിക്കൊരു ഒരു ഇത് വിഷ്വൽ കാണിച്ചു തരാം. അപ്പോൾ ഇപ്പം നിങ്ങൾ കാണുന്നതെന്ന് പറഞ്ഞാൽ ഞാൻ ആ ഉണ്ടാക്കിയ ചെസ്റ്റ് മൗണ്ട് വെച്ചുള്ള സ്റ്റെബിലൈസ് ചെയ്യാത്ത വിഷ്വൽ. അതായത് ഞാൻ ആ റെക്കോർഡ് ചെയ്ത വിഷ്വൽ അതേപടിയാണ് ഞാൻ നിങ്ങൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഞാൻ എൻ്റെ ആ ഫോണിൽ റെക്കോർഡ് ചെയ്ത അതേ വിഷ്വൽ തന്നെയാണ്. പിന്നെ ഞാൻ 1080p റെക്കോർഡ് ചെയ്യുന്നത്, കാരണം 4K ഇട്ട് കഴിഞ്ഞാൽ അത്രയും അപ്ലോഡ് ചെയ്യാനുള്ള MB എനിക്കില്ല. പിന്നെ യൂട്യൂബിലേക്ക് അപ്ലോഡ് ചെയ്യാനുള്ള MB ഇല്ല. പിന്നെ 4K ഇട്ടാൽ ചിലപ്പോൾ ഇടയ്ക്ക് സ്റ്റക്ക് ആകുന്നൊക്കെ പ്രശ്നമൊക്കെയുണ്ട്. അപ്പം ഞാൻ അതുകൊണ്ട് 1080p ഇട്ടാണ് റെക്കോർഡ് ചെയ്യുന്നത്. അപ്പോൾ 1080p ഇട്ടാൽ തന്നെ നല്ല രീതിക്ക് തന്നെ ക്വാളിറ്റി ഉണ്ട്. പിന്നെ ഞാൻ യൂസ് ചെയ്യുന്ന ഫോൺ എന്ന് പറഞ്ഞാൽ Realme 5S ആണ്. അത് 48 MB ആണ്. പിന്നെ അതിൽ തന്നെ ഒരു വൈഡ് ആംഗിൾ ലെൻസ് വരുന്നുണ്ട്. അപ്പോൾ അതിലാണ് ഞാനിപ്പോൾ ഇട്ട് ഈ വിഷ്വൽ എടുക്കുന്നത്. പിന്നെ നിങ്ങളുടെ ഫോണിൽ വൈഡ് ആംഗിൾ ലെൻസ് ഇല്ലാത്തൊരു മൊബൈലാണ് യൂസ് ചെയ്യുന്നതെങ്കിൽ നമ്മുടെ ഫ്ലിപ്കാർട്ടിലും അതുപോലെ ആമസോണിലൊക്കെ ഒരു വൈഡ് ആംഗിൾ ലെൻസ് വാങ്ങാൻ കിട്ടും. അപ്പോൾ അത് ക്യാമറയിൽ സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഒരു വിഷ്വൽ കുറച്ചുകൂടെ ഇതിനേക്കാളും കുറച്ചുകൂടെ കിട്ടുമായിരിക്കും വൈഡായിട്ട്. അപ്പോൾ ഞാനിപ്പോൾ യൂസ് ചെയ്യുമ്പോൾ തന്നെ ഈ ഒരു ഫോണിൽ ഓൾറെഡി വൈഡ് ആംഗിൾ ഉണ്ട്. അപ്പോൾ ഞാനൊരു വൈഡ് ആംഗിൾ ലെൻസ് എക്സ്ട്രാ മേടി സെറ്റ് ചെയ്യണമെങ്കിൽ കുറച്ചുകൂടെ ഒരു ഗോപ്രോ പോലെ തന്നെ കറക്റ്റ് ഒരു വിഷ്വൽ തന്നെ കിട്ടും. പിന്നെ ഈ ഒരു ഞാൻ ഉണ്ടാക്കിയ ചെസ്റ്റ് മൗണ്ട് എന്ന് പറയുമ്പോൾ വൈബ്രേഷൻ എന്ന് പറഞ്ഞാൽ അത്രയും കൂടെ മുമ്പ് കണ്ട വീഡിയോക്കാലും കുറവാണ്. നിങ്ങൾക്ക് കണ്ടാൽ തന്നെ അറിയാം. അപ്പോൾ ഞാൻ എന്തായാലും ഇനിയും ജസ്റ്റ് ഒന്ന് ഒരു ഗട്ടറുള്ള വഴി നിങ്ങൾക്ക് കയറി കാണിച്ചു തരാം. ഇതിൻ്റെ ഒരു ഒരു സംഭവം, അതായത് സ്റ്റെബിലൈസ് ചെയ്യാതെ തന്നെ ഗട്ടറുള്ള വഴി കാണിച്ചു തരാം. അപ്പോൾ ഇപ്പോൾ ഒരു അത്യാവശ്യം ഗട്ടറുള്ള വഴിയാണ്. ഞാൻ ഈ വീഡിയോ ഞാൻ ഉണ്ടാക്കിയ മൗണ്ട് വെച്ച് സ്റ്റെബിലൈസ് ചെയ്യാതെയാണ് ഉള്ള വിഷ്വലാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഓക്കെ, ഞാൻ എന്തായാലും സ്റ്റെബിലൈസ് ചെയ്ത് ജസ്റ്റ് ഒന്ന് പെട്ടെന്ന് കാണിച്ചു തരാം. അപ്പോൾ അതെ, ഞാനത് സ്റ്റെബിലൈസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ സ്റ്റെബിലൈസ് ചെയ്ത് കഴിയുമ്പോൾ ഒരു വിഷ്വലാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അതായത് ഞാൻ ഉണ്ടാക്കിയ ജസ്റ്റ് എമൗണ്ട് ഞാൻ സെറ്റ് ചെയ്ത് ഫോൺ സെറ്റ് ചെയ്തിട്ട് അതിൽ ഞാൻ ആ വീഡിയോ സ്റ്റെബിലൈസ് ചെയ്ത് കഴിഞ്ഞുള്ള വിഷ്വലാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇതിലും നിങ്ങൾക്ക് രണ്ട് വീഡിയോ നമ്മളെ വ്യത്യാസം നിങ്ങൾക്ക് നോക്കിയാൽ മനസ്സിലാവും. ശ്രദ്ധിച്ച് നോക്കണം. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും അതിൻ്റെ ഒരു സ്റ്റെബിലൈസ് ചെയ്തപ്പോഴുള്ള വ്യത്യാസം. അതായത് ഞാൻ ഉണ്ടാക്കിയ ഒരു സംഭവം വെച്ചിട്ട് സ്റ്റെബിലൈസ് ചെയ്തതും ചെയ്യാത്തതും തമ്മിലുള്ള വ്യത്യാസം നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും. പിന്നെ നമ്മളെ ആ ഒരു ഹെൽമെറ്റിലിപ്പോൾ ക്യാമറ നിർത്തലാക്കിയത് കൊണ്ട് തന്നെ ഇത് ഒരുപാട് പേർക്ക് ഉപകാരപ്രദമാകും എന്നാണ് എനിക്ക് തീർച്ചയായും തോന്നുന്നത്. കാരണം അതുകൊണ്ട് തന്നെയാണ് ഞാൻ ഈ വീഡിയോ ചെയ്യാനുള്ള മെയിൻ പ്രധാന ഒരു കാരണവും. പിന്നെ ഞാൻ ഈ യൂട്യൂബ് ചാനൽ തുടങ്ങിയിട്ട് ഇപ്പോൾ 1 മാസത്തോളമായി. അപ്പോൾ ഞാൻ ആദ്യത്തെ വീഡിയോ ഒക്കെ നിങ്ങൾ കണ്ടു നോക്കിയാൽ മനസ്സിലാകും വലിയ സ്റ്റെബിലിറ്റിയും കാര്യങ്ങളൊന്നും ഇല്ല. ജസ്റ്റ് ചുമ്മാ കയ്യിൽ പിടിച്ചും അതുപോലെ നമ്മുടെ ഏതാണ് ട്രൈപോഡിലൊക്കെ വെച്ചൊക്കെയാണ് സെറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പം ഈ ഒരു കാര്യം എല്ലാവർക്കും ഉപകാരപ്രദമാകും. ഗോപ്രോ ഇല്ലെങ്കിലും കുഴപ്പമില്ല, ഫോൺ ഉപയോഗിച്ച് നിങ്ങൾ ചെയ്യണം. റൈഡിംഗ് ബ്ലോഗ്സ് ഒക്കെ ചെയ്യുന്ന ഒരുപാട് പേർക്ക് ഇത് ഉപകാരപ്രദമാകും, അത് ഉറപ്പാണ്. വലിയ ചിലവും വരുന്നില്ല. നമുക്ക് ഞാൻ ഉണ്ടാക്കിയതുപോലെ ബാഗ് വെച്ച് ഉണ്ടാക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ ഫ്ലിപ്കാർട്ടിൽ നിന്ന് 400 രൂപയുടെ ഒരു ചെസ്റ്റ് എമൗണ്ട് മേടിക്കുക, എന്താണെങ്കിലും കുഴപ്പമില്ല. നമുക്ക് അടിപൊളിയായിട്ട് നല്ല വിഷ്വൽ കിട്ടും.
ആരും ഗ്യാസ് എടുക്കാനും വരത്തില്ല, ഗ്യാസ് എടുക്കാനുള്ള വകുപ്പും ഇല്ല. ഈ ഒരു സംഭവം വെച്ച് കഴിഞ്ഞാൽ ഒന്നും പേടിക്കേണ്ട കാര്യമില്ല, അടിപൊളി ഓക്കെയാണ്. അപ്പോൾ എന്തായാലും ഇന്നത്തെ ഒരു വീഡിയോ ഇത്രേ ഉള്ളൂ. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. നിങ്ങൾ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ എൻ്റെ ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, പറ്റുമെങ്കിൽ ആ ബെല്ലൈക്കനോട് ഒന്ന് അമർത്തിയേക്കുക. അപ്പോഴേക്കും അടുത്ത ദിവസം പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ റൈഡ് വിത്ത് ജാങ്കോ സൈനിങ് ഓഫ്.